ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷീനാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തനി നാടൻ റെസിപ്പി ആയിട്ടാണ്. ചക്കയുടെയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ ഉമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ചക്കയുടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, മാർച്ച് മാസമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിൻ്റെ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 70 ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ മറ്റേമ്മ, അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മ, ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. പക്ഷേ അത്രയും ടേസ്റ്റൊന്നും വന്നില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ ആ ടേസ്റ്റിൽ ഒപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ എല്ലാം കൂടെ കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് 1.5 കപ്പോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അളവ് പറഞ്ഞ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളും അതനുസരിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ഈ ഒരു അളവ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചക്കപ്പഴം അരച്ചത് 1.5 കപ്പാണ് എടുത്തത്. അതേപോലെ തന്നെ 1.5 കപ്പ് അരിപ്പൊടിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും എടുക്കുന്ന അതേ പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ 1.5 കപ്പും അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരച്ചു വെച്ച ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് 2-3 ഏലക്ക ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നറുനീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈവെച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചെറു ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം സ്പാച്ചിലയോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെയോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ടാണ് ഞാനിവിടെ കൈകൊണ്ട് കുഴക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കാനുള്ള ഇല റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇടനിലയാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഇല ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയില എടുത്താലും മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ കുറേശ്ശെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടയുടെ മാവ് കുറേശ്ശെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് 1 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം അതിൻ്റെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചക്കയുടെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 തട്ടായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്കിവിടെ 14 ചക്കയുടെയാണ് കിട്ടിയിരിക്കുന്നത്.
ഈ ഒരളവിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ചെറിയ ഫാമിലിക്കൊക്കെ അത്രയ്ക്ക് മതിയാവും. അധികം വേണമെങ്കിൽ കൂടുതൽ അളവിൽ എടുത്ത സാധനങ്ങളൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് അടുത്ത തട്ടുകൂടി വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാട്ടോ, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഞാനിതെല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു 20-25 മിനിറ്റൊക്കെ ഇത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ലൊരു ചക്കയുടെയാണ്ട്ടോ ഞാൻ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.